എക്സ്ക്യൂസ് മീ ഒന്ന് മാറിക്കേ ഒന്ന് മാറിക്കേ ഒന്ന് മാറി. ഹലോ, ശരണാലയത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ വന്നാൽ മതി. ഇവിടെ കോപ്പിയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഹലോ പറയൂ മാഡം. ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ, അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നാളെ വരും. പോവും പോവും. ഒരാൾക്കൊരു അവാർഡ് കിട്ടിയത് വെച്ച് ഇങ്ങനൊരു ബഹളമുണ്ടോ? ആ പിന്നെ നാണവിളേ, ക്ഷണാലത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് പുറത്തൊരു ബോർഡ് എഴുതി വെക്കൂ. ആ പറയൂ മാഡം. ആ ഓ അഡ്രസ്സോ എഴുതിക്കോളൂ. മിസ്റ്റർ ബെൻ, കെയർ ഓഫ് അഡ്വക്കേറ്റ് പി എസ് നെന്മാറ. നെന്മാറ നെന്മാറയല്ല, അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി, വാടകക്കാരും വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ലേ ചെലക്കരുത്, ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെ മോഹം വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയായിട്ട് വന്നിട്ടൊന്നും ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ എന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോയ കുരുത്തമട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറുപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു വിടുന്നേ. ഇപ്പൊ പോലെയായ ആരാ? അഡ്വക്കേറ്റ് പി എസ് നെന്മാറയുടെ വീടല്ലേ ഇത്? അല്ല, എന്റെ മോൻ പൽപ്പനാവിന്റെ വീടാ. വക്കീല് മേലെ വാടകയ്ക്ക് താമസിക്കുക. ഓ മിസ്റ്റർ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഏ, അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്ത് വേണം? അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് ഓഫീസിൽ വന്ന് കാണണം. സീ ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ മലയാള ബന്ധു പത്രത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എവിടെ നിന്നായാലും ശരി, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സാർ, ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ്. മീറ്റ് ചെയ്യാൻ പറ്റില്ല. സാർ, ആരാണ് ഈ ബെൻ? കുട്ടി, നേരം വെളുത്തപ്പോ തൊട്ട് ഇതേ ചോദ്യത്തിന് പലരോടും മറുപടി പറഞ്ഞ് ഫെഡപ്പായിരിക്കാം ഞാൻ. ബെൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? ആയിരിക്കാം അല്ലായിരിക്കാം, പക്ഷെ അയാളെ കാണാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലെന്ന്. അത്ര പെട്ടെന്ന് റെഡി ആവുന്ന സാറും വ്യാമോഹിക്കണ്ട. എന്തിനാ നിൽക്കുന്നത്? സാർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അതിനുമപ്പുറം ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ്. ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം. സാർ എത്ര വഴക്ക് പറഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടേ ഞാൻ പോകൂ. ഓഹോ, എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ? സാർ വായിച്ചിട്ടില്ലേ? ഞാനോ? എന്താ കുട്ടിയുടെ പേര്? മാനസ. മാനസ? മാനസക്ക് ബെന്നിനെ കണ്ടേ ഒക്കൂ അല്ലേ? ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. എങ്കിൽ സത്യം പറയാം, മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് ബെൻ. കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത്. ഇന്റർവ്യൂക്കാർ വരും തരില്ല. ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ബെൻ എന്റെ തൂലിക നാമമാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന്. അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല. ശരണാലയം ഈസ് എ ഗ്രേറ്റ് വർക്ക്. യെസ്, യെസ്. സർ, എനിക്കൊരു ഇന്റർവ്യൂ. പിന്നെ ആവാം, അതൊക്കെ പിന്നെ ആവാം. പുതുതായി വല്ലതും എഴുതുന്നുണ്ടോ? രണ്ടാമത്തത് കഴിയാറായി. പേര്? പേര് പേര് നരിച്ചീറുകൾ. തീം എന്താണ് സർ? തീം തീം അത് ഈ നരികൾ ചീറുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ് നരിച്ചീറുകൾ. നരിച്ചീറുന്നതോ? അത് നമുക്ക് പിന്നെ കാണാം. സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ്? പാശ്ചാത്യം ബെൻ കിങ്സ്ലി. അതുകൊണ്ടാണല്ലോ ഞാനും ബെൻ എന്ന് പേരിട്ടത്. ബെൻ കിങ്സ്ലി? അത് ഗാന്ധിയിൽ അഭിനയിച്ച നടനല്ലേ? അതല്ല, അത് പറ, ഇത് പറ. നമുക്ക് പിന്നെ കാണാം പ്ലീസ്. അന്വേഷണക്കാരെ കൊണ്ട് പൊറുതിമുട്ടി എന്റെ ഫോൺ ഇടതടവില്ലാതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാണ് ബെൻ എന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക. അത് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു സൗകര്യം വേണ്ടേ? ഞാൻ തന്നെ പി ആർ ഒ അല്ല. ഐ ആം എ ലീഡിംഗ് ക്രിമിനൽ ലോയർ വിത്ത് റോറിംഗ് പ്രാക്ടീസ്. ഞാൻ എഴുതി വെച്ചത് കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ചത് സ്വന്തം ഇഷ്ടത്തിനല്ലേ അനുഭവിച്ചോ? എന്റെ ഇഷ്ടത്തിനല്ല, ആ ജയിൽ വാടന മുൻകൈ എടുത്തത്. താൻ എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും പറഞ്ഞത് അങ്ങേരാ അല്ല? അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. സാഹിത്യ അക്കാദമി അവാർഡ്, റോയൽറ്റി വേറെ. ആരാണി ബെൻ, ആരാണി ബെൻ എന്നും ചോദിച്ചുകൊണ്ട് സാഹിത്യ ഭ്രാന്തന്മാർ പരക്കം പയ്യാണ്. പരക്കം പയ്യാൻ ആരും ഇങ്ങോട്ട് വരരുത്. ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ മനസമാധാനത്തോടെ കഴിയുകയാണ് ഞാൻ. എന്നെ സ്വൈര്യം കെടുത്തരുത്. ഒന്ന് ചോദിക്കട്ടെ, തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം? ഇരുമ്പഴിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പറയുന്ന ആദ്യത്തെ തടവ് പുള്ളി താനായിരിക്കും.
താൻ എഴുതി കൂട്ടിയ വട്ടിന് അവാർഡും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. പറഞ്ഞുതരാം വക്കീൽ. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഓ റോയൽറ്റി കാശൊക്കെ ഞാൻ എന്ത് ചെയ്യണം? അതുമല്ല അനാഥാലയത്തിന് കൊടുത്തേക്ക്. തനിക്ക് മുഴുവൻ ഭ്രാന്താണ്. എന്തെങ്കിലും താൻ പുറത്തു വരുമല്ലോ, അപ്പൊ താൻ മണ്ണ് നിന്ന് ജീവിക്കോ? ഒരു കാര്യം ചെയ്യ്, താൻ എഴുത്ത് നിർത്തണ്ട. ബെന്നിന് ആരാധകർ ധാരാളമുണ്ട്. താൻ എന്തെഴുതിയാലും അവർ വായിക്കും. അതുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കും. എടോ പണമില്ലാത്തവൻ പിണ. അഡ്വക്കേറ്റ് പി എസ് നന്മാർ ആ ഹിയർ. ഏ എന്താ മാനനഷ്ടോ? ഓ മാനസ. എന്തുണ്ടൂട്ടി വിശേഷങ്ങൾ? പ്രധാന വിശേഷം, ബെന്നിനെ ഞാൻ കണ്ടു. ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. ഇനി ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സാർ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കൂ. പിന്നെ നരിച്ചീറുകൾ എന്ന നോവലുണ്ടല്ലോ, അത് സാർ സ്വന്തം പേര് തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി. പിന്നെ നോവൽ വായിച്ചിട്ടുള്ള ഒരു ആരാധികയാണ്, വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ടാ മുമ്പിൽ വന്നത്. അത് വേണ്ട സർ, പറയാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ആ നോവലിന്റെ സന്ദർഭങ്ങൾ അധികവും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്തവയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അനുഭവങ്ങൾ കാണും. കുറച്ച് സമയം കൂടുതൽ ഇടപഴകാൻ സാധിച്ചാൽ അദ്ദേഹം അറിയാതെ തന്നെ പലതും നമുക്ക് ചോർത്തെടുക്കാൻ പറ്റും. ഇന്റർവ്യൂവിന് പോലും സമ്മതിക്കാത്ത ആളുമായി കൂടുതൽ ഇടപഴകുന്നത് എങ്ങനെ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അയാൾക്ക് പരോൾ കിട്ടില്ലേ? കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെൻ നരേന്ദ്രൻ എന്നത് തന്നെ നമുക്ക് നല്ലൊരു ന്യൂസ് ആണ്. അപ്പൊ അയാളുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഒരു ഫീച്ചർ തന്നെ തയ്യാറാക്കാൻ സാധിച്ചാൽ. മാനസ വളരെ ബുദ്ധിപൂർവം ചിന്തിക്കുന്നു. കുറച്ചു ദിവസത്തെ പരോളിന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയാൽ പോകുന്നവരെ അയാളുടെ പുറകെ നടന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യാം. നമ്മുടെ പത്രത്തിന് മാത്രമല്ല സാഹിത്യ ലോകത്തിന് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും. അക്കാദമി അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് അയാൾ ഇപ്പോൾ പരോളിന് അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഗവൺമെന്റ് ലെവലിൽ നമുക്കൊന്ന് ശ്രമിക്കാം, പക്ഷേ അയാൾ അപേക്ഷിക്കണം. മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ഓർമ്മയിൽ തോന്നിയതൊക്കെ കുറിച്ചിട്ടു. സാഹിത്യവാസനയുള്ള ജയിൽ വാർഡിന് അത് അച്ചടിച്ചേ തീരൂ എന്ന് നിർബന്ധം. അത് നോവലായി പുറത്തിറങ്ങിയപ്പോ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിക്കുള്ള അക്കാദമി അവാർഡ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്നെ പരോളിൽ പുറത്തിറക്കാൻ പത്രക്കാർക്ക് തിരക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പത്രക്കാർക്ക് മാത്രമല്ല സർ, ബെൻ എന്ന എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. സത്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയ്ക്ക് സാറിന്റെ നോവൽ പോലെ ഹൃദയസ്പർശിയായ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല. വായനക്കാരിൽ അത്രയേറെ സ്വാധീനമുണ്ടാക്കിയ എഴുത്തുകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? അല്ല, പേരെന്താ പറഞ്ഞു? മാനസ കരുതുന്ന പോലെ ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല. എന്റേത് മഹത്തായ ഒരു കലാസൃഷ്ടിയുമല്ല. ക്ഷമിക്കണം, അത് തീരുമാനിക്കുന്നത് വായനക്കാരല്ലേ. ബെന്നിന്റെ അടുത്ത പുസ്തകം ഏതാണെന്നറിയാൻ എത്ര പേരാണെന്നോ കാത്തിരിക്കുന്നത്. കുട്ടി, ഇനി ഒരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിൽ ഒരു കഥ ആർക്കും എഴുതാം, സ്വന്തം കഥ. രണ്ടാമതൊന്നും എഴുതാൻ ഭാവന വേണം, എനിക്കതില്ല. ഭാവനയുള്ളവർക്ക് ഒരിക്കലും അതുണ്ടെന്ന് തോന്നില്ല. എന്തു പറഞ്ഞാലും ഒരു മറുപടിയുണ്ട് മാനസയ്ക്ക്. പക്ഷേ എനിക്കൊരു മറുപടി സാറ് തന്നില്ല. സർക്കാർ ലെവലിലൊക്കെ ഞാൻ അന്വേഷിച്ചു. ഇപ്പൊ അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാറിന് പരോൾ കിട്ടും. എന്തിന്? ബെൻ എന്ന എഴുത്തുകാരന് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, എഴുത്തുകാരും വായനക്കാരും നിറഞ്ഞ സദസ്സിൽ വെച്ച് അക്കാദമി അവാർഡ് നേരിട്ട് വാങ്ങാൻ, അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും പുറത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. മതി, എനിക്കിതിലൊന്നും താല്പര്യമില്ല. തിരുത്താനാവാത്ത തെറ്റുകൾ ചെയ്യുന്നവരാണ് പുറത്തുള്ളവരിൽ പലരും. അകത്തുള്ളവരോ അധികം പാവങ്ങളാ. ഞങ്ങൾ തെറ്റ് ചെയ്തവർ എന്നൊരു ബാഡ്ജുണ്ടല്ലോ അവർക്ക്. വലിപ്പച്ചെറുപ്പമില്ല, മത്സരങ്ങളില്ല, ആർക്കും ആരോടും പരാതിയില്ല, എല്ലാവരും തുല്യർ. പുറത്തുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ എനിക്കിഷ്ടം ഈ സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അതുകൊണ്ട് മാനസ തൽക്കാലം പോവുക. കുഞ്ഞുങ്ങണ്ണ വാതിലടച്ചേക്ക്.
കോർട്ടിൽ പോകാൻ ഒരുങ്ങണം തോന്നിയതുകൊണ്ട് ബെല്ലടിച്ചില്ല. കുട്ടിയുടെ ആരാധനാപാത്രം ജയിലിലാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ആ വലിയ മനുഷ്യൻ വേറൊരാളുടെ ആരാധകനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് എഴുതാൻ ശരിക്കും ഇൻസ്പിറേഷൻ കൊടുത്തത് താങ്കളാണത്രേ. ശരിക്കും പറഞ്ഞാൽ തീം പോലും സാറാണത്രേ പറഞ്ഞു കൊടുത്തത്. നരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു. അതൊന്നും ആരും അറിയരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. സാറിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് ആയിരം നാക്കാണ്. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും സക്സസ് ആയി വേറൊരു അഡ്വക്കേറ്റ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. അത് സത്യമാണെന്ന് പുറത്തൊക്കെ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അത് പിന്നെ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് പോലും സംശയ നിവൃത്തി വരുത്തുന്നത് എന്നോട് ചോദിച്ചിട്ടാണ്. ഓർമ്മശക്തിയിൽ ഞാൻ ഒരു കമ്പ്യൂട്ടറാണെന്ന് എന്റെ അച്ഛൻ പോലും പറയുന്നത്. അതിശയോക്തി ആവാൻ വഴിയില്ല സാർ. കുട്ടി മാരീഡ് ആണ്. അല്ല സാർ, മിസ്റ്റർ നരേന്ദ്രന് പരോൾ കിട്ടും. പക്ഷെ താങ്കളല്ലാതെ മറ്റാര് നിർബന്ധിച്ചാലും അദ്ദേഹം പരോളിറങ്ങാൻ കൂട്ടാക്കൊന്നും തോന്നുന്നില്ല. ഇല്ല സാർ, ഒന്നും നിർബന്ധിക്കണം. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ വായനക്കാരും സാഹിത്യരംഗത്തുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാനടക്കമുള്ള സകലരും സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും. കടപ്പാടുകൾ പലപ്പോഴും ഒരു ഭാരമാണ് കുട്ടി. അയാൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. എങ്കിലും കുട്ടി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അയാളെ കാണാം, നിർബന്ധിക്കാം. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അയാളെ പുറത്തു.